ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അമ്പലവയലിനോട് അടുത്തുള്ള ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്കൊരു ഹോം ഗാർഡനാണ്, നമ്മുടെ കോമളവല്ലി ചേച്ചീൻ്റെ ഒരു വീടാണ് നിന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീട്ടിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോമളവല്ലി ചേച്ചി. അപ്പം ചേച്ചി, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നത്? എത്രത്തോളം നമുക്കിവിടെ ചെടികളുണ്ട്? ചെടികളിപ്പോൾ ഒരു 500 അതിൽ കൂടുതൽ ചെടികളുണ്ട്. പക്ഷേ കുറേ വെറൈറ്റികളുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ചെടികളോടുള്ള ഇഷ്ടം കാരണം ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഞാൻ ഈ കാർഡ് ഇത്രയും ആക്കിക്കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് കൂടുതൽ എങ്ങനത്തെ ചെടികളാണ് സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, നമുക്കിവിടെ വരുന്നവർക്കൊക്കെ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയപ്പോൾ ചെറിയ കുറച്ച് ചെടികളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ ചെടീൻ്റെ കളക്ഷൻ ഉണ്ട്. അതിൽ അഗ്ലോണിമ ഉണ്ട്, കലാത്തിയ ഉണ്ട്, പിന്നെ കലേഡി ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ വയലറ്റ്, പിന്നെ ബിഗോണിയേൻ്റെ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെറൈറ്റീസ് ഉള്ളത്. അതൊക്കെ നമ്മൾ ഇവിടെ വരുന്നവർക്കാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ട് ഇരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് പോയി ചെയ്യാനുള്ള ഒരു സമയക്കുറവും കാരണം ഞാൻ ഇവിടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് പിന്നെ കൊടുക്കാന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ ബോഗൻവില്ലേൻ്റെ ഒരുപാട് വെറൈറ്റി, ഇത് ഏകദേശം എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക്? ഏകദേശം ഇപ്പോൾ 10 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റി ഉണ്ട് അല്ലേ? അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ തൈകളാവുന്നേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇതാണ് നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ കാറ്റസിൻ്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരുപാട് ചെടികൾ കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ മൊത്തം നമുക്ക് ഈ സെക്കുലൻസും അതേപോലെ തന്നെ കാറ്റസൊക്കെയാണ്. നല്ല ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള അടിപൊളി ചെടികളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള. അപ്പം ഈ ഒരു വീടിൻ്റെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു സെക്കുലൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സിറ്റൗട്ടിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സുകളാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള നഴ്സറിയിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. പിന്നെ ഒരു ഹോം ഗാർഡൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് തരാൻ പറ്റുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അമ്പലവയൽ ഭാഗത്തേക്കൊക്കെ വരുമ്പം നമ്മൾ ഈ ഒരു നഴ്സറിയിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോമളവല്ലി ചേച്ചി ഒന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചെടികളാണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും. പിന്നെ ഓരോ ചെടികളും നിങ്ങൾ ഇവിടുന്ന് ബിഗോണി ആണെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ വയലറ്റ് പോലുള്ള അല്ലെങ്കിൽ അഗ്ലോണിമ പോലുള്ള ചെടികളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന പോലെ ചേച്ചി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെടിയെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു ചെടി വാങ്ങുമ്പോൾ തന്നെ അറിയാനും പറ്റും. നമുക്കിവിടെ ബിഗോണിയ, അഗ്ലോണിമ, അതേപോലെ തന്നെ സാധാരണ ആയിട്ട് കാണുന്ന കലേഡിയം വെറൈറ്റീസ്, ഫേൺസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൈകൾ ഒരുപാട് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ചെടികളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ തന്നെ ഒരുപാട് ചെടികൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു ഈ ചെടിയോട് സ്നേഹമുള്ളവർ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സിറ്റൗട്ടിലും അല്ലെങ്കിൽ വീടിനകത്തും ഒക്കെ ചെടികൾ വളർത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് ചെടികളുണ്ട്. നമ്മുടെ സി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫേൺസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അടിപൊളി നമുക്കൊരു സ്റ്റാൻഡ് കാണാം. അതിൽ കലാത്തിയേൻ്റെ വെറൈറ്റിയാണ്, പിന്നെ അതേപോലെ തന്നെ കലേഡിയത്തിൻ്റെ വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പം ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. ഓർക്കിഡിൻ്റെ ഒരു അടിപൊളി പ്ലാന്റ്, ഇത് ഡാൻസിങ് ലേഡി അല്ലേ? ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് തൈകളുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു, അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഫേണുകളും അതേപോലെ തന്നെ കലാത്തിയും അഗ്ലോണിമയൊക്കെയാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൽ കാണാൻ പറ്റുന്നത്. അധികം വെയിൽ വേണ്ടാത്ത ചെടികളൊക്കെ ചേച്ചി ഇവിടെയാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത് നല്ലൊരു ആംബിയൻസ് ആണ് നമ്മളൊരു സിറ്റ് ഔട്ട്, ഈ ഒരു സിറ്റ് ഔട്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സെയിലിനുള്ള പ്ലാന്റ്സ് ഞാനിപ്പോൾ കാണിച്ചത് സിറ്റ് ഔട്ടിലെ കുറച്ച് ചെടികളാണ്. അതേപോലെ തന്നെ സെയിലിനുള്ള പ്ലാന്റ്സുകളൊക്കെ പല വിധത്തിലുള്ള ചെടികളാണ്. നമുക്ക് ബിഗോണിയ ആണെങ്കിൽ അതേപോലുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ചെറിയ ചെറിയ ചെടികളൊക്കെ കാണാം. അപ്പോൾ അഗ്ലോണിയം ആണെങ്കിൽ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നല്ലൊരു പ്രൈസിന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക, ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ. വയനാട്ടിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരുപാട് സൈസിലുള്ള ചെടികളുണ്ട്. ഏകദേശം നമുക്ക് ആഫ്രിക്കൻ വയലറ്റ് ഫ്ലവർ ഉള്ളതിന് 50 രൂപ മുതൽ അതിൻ്റെ മേലേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ബിഗോണിയ ആണെങ്കിലും നമുക്കൊരു 50 റുപ്പീസ് മുതൽ അതിൻ്റെ മേലേക്കാണ് വരുന്നത്. ഇതേപോലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ബിഗോണിയൊക്കെ വരുന്നത്. പിന്നെ എല്ലാ പ്ലാന്റ്സും ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് മറ്റുള്ള സ്ഥലത്തു നിന്ന് പർച്ചേസ് ചെയ്യുന്ന അങ്ങനെയല്ല, എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹോം ഗാർഡൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വ്യത്യസ്തമാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.